നമസ്കാരം കോവിഡ് ടെസ്റ്റുകളിൽ അഞ്ചു കോടി കടന്ന് യു പി യോഗിയുടെ നിശബ്ദ വിപ്ലവം ഈ വാർത്ത നിങ്ങൾ ഏതെങ്കിലും മലയാളം വാർത്താ ചാനലിൽ കണ്ടിരുന്നോ കാണില്ല കാരണം ഇതൊന്നും ഇവർ നിങ്ങളെ അറിയിക്കില്ല ഗംഗാനദിയിൽ കോവിഡ് രോഗികളുടെ ശവശരീരം ഒഴുക്കുന്നു എന്നൊക്കെയുള്ള വ്യാജ വാർത്തകൾ ഇവർ ഒരു ഉളുപ്പുമില്ലാതെ നിങ്ങളുടെ മുന്നിലെത്തിക്കും അത് യാഥാർത്ഥ്യം എന്തെന്ന് മറച്ചു വെച്ചുകൊണ്ടായിരിക്കും കോവിഡ് പ്രതിരോധത്തിന്റെ യോഗി ആദിത്യനാഥ് മോഡലിന് ലോക പ്രശംസയാണ് ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത് ഇത് മാജിക് ഒന്നുമല്ല നിശ്ചയദാർഢ്യമുള്ള അറിവുള്ള ഒരു ഭരണാധികാരിയുടെ കഴിവാണ് ലോകാരോഗ്യ സംഘടന പ്രശംസ ചൊരിഞ്ഞതും വെറുതെയല്ല ആദ്യമായി അഞ്ചു കോടി കോവിഡ് ടെസ്റ്റുകൾ നടത്തുന്ന ഇന്ത്യൻ സംസ്ഥാനമായാണ് ഉത്തർപ്രദേശ് മാറിയിരിക്കുന്നത് പ്രതിദിനം മൂന്ന് ലക്ഷത്തിനു മുകളിലാണ് ടെസ്റ്റുകൾ അതിൽ ഒന്നേ ദശാംശം നാല് ലക്ഷം പ്രതിദിന ടെസ്റ്റുകൾ ഗ്രാമപ്രദേശങ്ങളിൽ മാത്രം നടത്തുന്നുണ്ട് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് യു പിയിൽ വെറും പൂജ്യം ദശാംശം നാല് പൂജ്യം ശതമാനമാണെങ്കിൽ നമ്പർ വൺ കേരളത്തിൽ അത് പതിനഞ്ച് ശതമാനത്തിനു മുകളിലാണ് നാളുകളായിട്ട് എന്ന് മനസ്സിലാക്കണം അഞ്ചു കോടിക്ക് മുകളിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് തവണ ഓസ്ട്രേലിയയെ മുഴുവൻ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞു യോഗി സർക്കാർ ഏതാണ്ട് ബ്രിട്ടന്റെ ജനസംഖ്യയ്ക്കൊപ്പം എത്താൻ പോകുന്നു ഇരുപത്തി കോടി ജനസംഖ്യയുള്ള യു പി ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഒരു രാജ്യമായിരുന്നു ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള അഞ്ചാമത്തെ രാജ്യമായി മാറുമായിരുന്നു യു പി അങ്ങനെയുള്ള യു പിയിൽ പതിനാറ് ദശാംശം എട്ട് പൂജ്യം ലക്ഷം കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ അഞ്ച് കോടിക്ക് മുകളിലാണ് ടെസ്റ്റുകൾ നടത്തിയത് മൂന്ന് ദശാംശം അഞ്ച് കോടി മാത്രം ജനസംഖ്യയുള്ള കേരളത്തിൽ ഇരുപത്തിയഞ്ച് ദശാംശം ആറ് പൂജ്യം ലക്ഷം കേസുകളാണ് ടെസ്റ്റുകളുടെ എണ്ണം വെറും രണ്ട് കോടിയും ടെസ്റ്റുകളുടെ എണ്ണത്തിൽ കേരളത്തിനേക്കാൾ കൂടുതലുള്ള ഗുജറാത്തും ബീഹാറും ഒക്കെ കേസുകളുടെ എണ്ണം കേരളത്തെക്കാൾ വളരെ കുറവാണ് ആക്റ്റീവ് കേസുകൾ ഒന്നേ ദശാംശം അഞ്ച് ലക്ഷത്തിനു മുകളിലുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറച്ച് ടെസ്റ്റുകൾ നടത്തിയത് കേരളമാണ് ആകെ കേസുകൾ ഇരുപത് ലക്ഷത്തിന് മുകളിലെത്തിയ സംസ്ഥാനങ്ങളിലും ഏറ്റവും കുറവ് ടെസ്റ്റുകൾ നടത്തിയത് കേരളമാണ് കേരളത്തിൽ മൂന്ന് കോടി ജനസംഖ്യ മാത്രമേ ഉള്ളൂ എന്നോർക്കണം ഇതിൽ പ്രോട്ടോകോൾ പ്രകാരം ഏറ്റവും കൂടുതൽ ടെസ്റ്റ് നടത്തേണ്ട സംസ്ഥാനമായ കേരളം ഇപ്പോഴും എത്രയോ പിറകിലാണ് എന്നതാണ് വാസ്തവം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഉള്ള യു പിയിൽ കേരളം പോലെ മഹാരാഷ്ട്ര പോലെ രോഗം പടർന്നു പിടിക്കുന്ന സാഹചര്യം ഇന്ത്യ തന്നെ കോവിഡ് പോരാട്ടത്തിൽ പരാജയപ്പെട്ടേനെ തൊട്ടടുത്ത സംസ്ഥാനമായ ഡൽഹി കോവിഡ് പോരാട്ടത്തിൽ പരാജയപ്പെട്ടത് രാജ്യത്തിന് തന്നെ നൊമ്പരമായപ്പോഴും യു പി മാതൃകയായി എന്നത് ആശ്വാസകരം തന്നെയാണ് കെട്ടുകണക്കിന് കാശ് കൊടുത്ത് ലേഖനം എഴുതിച്ച് അത് മാർക്കറ്റിംഗ് നടത്തി അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് പണം കൊടുത്ത് പ്രസിദ്ധീകരിച്ച് പി ആർ ഇമേജ് ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രിക്കില്ല ഈ യുദ്ധം തന്റെ ജനാധിപത്യപരമായ കടമയാണ് എന്നാണ് അദ്ദേഹം കരുതുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് വെച്ച് നോക്കിയാൽ ഏതൊരു അന്തർദേശീയ ഏജൻസിക്കും ലേഖനം എഴുതാനുള്ള കണക്കുണ്ട് ലോകാരോഗ്യ സംഘടന സ്വയം അറിഞ്ഞ് അഭിനന്ദനങ്ങൾ ചൊരിഞ്ഞത് പോലും ഒരു പ്രചാരണത്തിനോ പരസ്യത്തിനോ ഉപയോഗിക്കാൻ തക്ക അല്പതരം യു സർക്കാർ കാണിച്ചില്ല എന്നത് അവരുടെ ഉന്നത ജനാധിപത്യ ബോധത്തെയാണ് കാണിക്കുന്നത് ആ യു പിയുടെ ആ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പേരുച്ചരിക്കാൻ പോലുമുള്ള എന്ത് യോഗ്യതയാണ് കേരളത്തിനുള്ളത് എന്ന് ചിന്തിച്ചു പോവുകയാണ് വെബ്ഡെസ്ക് തത്വമി ന്യൂസ്